നേരത്തെ അർജുൻ പറഞ്ഞു അവിടെ കുറച്ചൊന്ന് വെള്ളത്തിന്റെ തോത് കുറഞ്ഞു വരുന്നുണ്ട് എന്ന്. ആ രീതിയിൽ തന്നെയാണോ? അതിപ്പോ എന്തുകൊണ്ടാണ് വെയിൽ, അതായത് ഈ യമുനാ നദി കരകവിഞ്ഞൊഴുകുന്നതിന്റെ അതിലെ വെള്ളത്തിന്റെ വരവ് കുറയുന്നത് കൊണ്ടാണോ, അതോ ഇനി അവിടെ വെയിലൊക്കെ വന്നത് കൊണ്ടാണോ, എന്താണ് സംഭവിക്കുന്നത്? പനുവ് നിൽക്കുന്ന ഭാഗത്ത് അങ്ങനെ ഒരു കാര്യമില്ല, ഓരോ മിനിറ്റ് കഴിയും തോറും അവിടെ ഇങ്ങനെ വെള്ളം കൂടുന്നതാണ് കാണാൻ കഴിയുന്നത്. അഞ്ജന, സ്ഥിതിഗതികൾ മാറി മറിയുകയാണ്. ഇപ്പോൾ വീണ്ടും വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടിയിരിക്കുകയാണ്. നേരത്തെ വെയിലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ മുഴുവനായും മാറി മറിയുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാനാകുന്നത്. അതായത് അന്തരീക്ഷം, കാലാവസ്ഥ ഇരുണ്ട് തുടങ്ങിയിരിക്കുന്നു. ഒരു മഴക്കോള്, മഴയുടെ ലക്ഷണങ്ങളെല്ലാം തന്നെ പ്രകടമായിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ അത് ഡൽഹി നഗരത്തെ മുഴുവൻ വെള്ളത്തിലാഴ്ത്തും. നിലവിൽ തന്നെ കരകവിഞ്ഞൊഴുകുന്ന യമുന, അതിൻ്റെ പ്രഹരശേഷി വളരെ വലുതാണ്. നിലവിൽ 42 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഒരു ജലനിരപ്പിലൂടെയാണ് ഇപ്പോൾ യമുന ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹി നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന വെള്ളത്തിൻ്റെ അളവും അത്രത്തോളം തന്നെയാണ്. ഇതിനൊപ്പം തന്നെ ഇപ്പോൾ കാലാവസ്ഥ മാറി മറിയുന്നു. ഒരു പക്ഷേ മഴ കൂടി പെയ്യുകയാണെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിലേക്ക് രാജ്യതലസ്ഥാനത്തെ കൊണ്ടുപോകും എന്നുള്ളതാണ് ഈ ഒരു നിമിഷം ഇവിടെ നിന്നുകൊണ്ട് പറയാനായിട്ട് സാധിക്കുക. ഇത് റിംഗ് റോഡിലേക്ക് പോകുന്ന വഴിയാണ്. അതായത് ITO ഉൾപ്പെടെ ഈ ഇന്ത്യ ഗേറ്റും ITO അതിനപ്പുറം പാർലമെൻറ്റും എല്ലാം വരുന്ന രാജ്യതലസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗങ്ങളിലൊന്നായ ഒരു ഭാഗത്തേക്ക് പോകുന്ന റോഡ്. ഈ റോഡിൻ്റെ താഴ്ന്ന ഭാഗം മുഴുവൻ വെള്ളത്തിൻ്റെ അടിയിലായിരിക്കുന്നു, വെള്ളം ഒഴുകി നടക്കുന്നു. എന്നാൽ അതേസമയം തന്നെ ആ റിംഗ് റോഡിലേക്ക് പ്രവേശിക്കുന്ന എലിവേറ്റഡ് ഹൈവേയുടെ മേലെ വെള്ളമില്ല. അവിടെ ആളുകൾ നിന്ന് ദൃശ്യങ്ങൾ പകർത്തുന്ന കാര്യങ്ങൾ കൂടി നമുക്കിവിടെ വ്യക്തമാകുന്നുണ്ട്. നേരത്തെ നഗരത്തിൻ്റെ അകത്ത് വലിയ രീതിയിൽ ഗതാഗത കുരുക്കുണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്നും റീറൂട്ട് ചെയ്യപ്പെടുന്ന വാഹനങ്ങളെല്ലാം ഈ വഴിയാണ് വന്നുകൊണ്ടിരുന്നത്. അതെല്ലാം തന്നെ ഇപ്പോൾ ആ വാഹനങ്ങളെല്ലാം തന്നെ പോയിരിക്കുന്നു. ഇപ്പോൾ ഗതാഗതം കുറച്ചുകൂടി സുഗമമായിരിക്കുന്നു. അതായത് ആളുകളോ വണ്ടികളോ ഒന്നും തന്നെ ഈ പ്രദേശത്തില്ല. നഗരത്തിനകത്ത് മാത്രമാണ് ഗുരുതരമായിട്ടുള്ളൊരു ഗതാഗത കുരുക്കുള്ളത്. എന്നാൽ വൈകിട്ടാവുമ്പോൾ സ്ഥിതി ഇങ്ങനെ ആയിരിക്കില്ല. 4 മണിയോടെ തന്നെ വീണ്ടും ഗതാഗത കുരുക്ക് രൂക്ഷമാകുമെന്നുള്ള കാര്യമുണ്ട്. മാത്രമല്ല ദേശീയ ജല അതോറിറ്റി പറയുന്നൊരു കാര്യമുണ്ട്, വൈകിട്ട് 3 മണിയോ അല്ലെങ്കിൽ 4 മണിയോ കൂടെ തന്നെ യമുനാ നദിയുടെ ഒഴുക്ക് ആ ജലനിരപ്പ് അത് ഇതുവരെ ഉണ്ടായാൽ വെച്ച് ഏറ്റവും ഉയർന്ന രീതിയിലേക്ക്, ഏറ്റവും ഉയർന്ന നിലയിലേക്ക് പോകും, ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത 3 മണിക്കൂർ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ആ ആശങ്ക എല്ലാവരിലുമുണ്ട്. അധികൃതരിലായാലും മറ്റ് അധികാരികളിലായാലും ഈ വെള്ളത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരായാലും ഗതാഗത കുരുക്കിൽ പെട്ടുകിടക്കുന്നവരൊക്കെ ആയാലും എല്ലാവർക്കും ആ ആശങ്കയുണ്ട്. വളരെയധികം നിർണായകമായിട്ടുള്ള മണിക്കൂറുകളിലൂടെയാണ് രാജ്യതലസ്ഥാനം തന്നെ പോകുന്നത്. പ്രത്യേകിച്ചും ഇതുവരെ ഡൽഹി നിവാസികൾ പോലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രളയം. പ്രത്യേകിച്ചും വർഷാവർഷം മഴ ഉണ്ടാകുമ്പോഴും ഡൽഹി ഈ നദീതീരത്തുള്ളവരെ മാത്രം ബാധിക്കുന്ന ആ കർഷകരുടെ കിഴപ്പാടങ്ങൾ മാത്രമായിരുന്നു നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. അവരുടെ കുടിലുകളിലേക്കും വീടുകളിലേക്കും മാത്രമായിരുന്നു വെള്ളം കയറിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് 2023 ഇതാ കാര്യങ്ങൾ മാറി മറിയുന്നു. യമുനാ നദി അത് കരകവിഞ്ഞൊഴുകുന്നു, ദിശ മാറി ഒഴുകുന്നു. ഒരു പക്ഷേ രാജേഷ് ഗോയിക്കലെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഴയ പ്രതാപത്തിലേക്ക് അല്ലെങ്കിൽ പണ്ട് ഒഴുകിയിരുന്ന ആ വഴിയിലേക്കെല്ലാം യമുന തിരിച്ചെത്തുകയാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിൽ റോഡുകളെ തോടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പുഴയാക്കിക്കൊണ്ട് കുതിച്ചൊഴുകുകയാണ്. വളരെയധികം ഫോഴ്സ് ഉണ്ട് പലയിടത്തും. അതെല്ലാം ആളുകൾക്ക് ദുരിതമുണ്ടാക്കുന്നത്, നിരവധി ആളുകൾ ഒഴുകി പോകുന്നുണ്ട്, വാഹനങ്ങളെല്ലാം തന്നെ കേടാകുന്നുണ്ട്. അത് മറ്റു രീതിയിൽ വേറെ ഗതാഗത കുരുക്കുകൾ ഉൾപ്പെടെ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഗുരുതരാവസ്ഥയും രൂക്ഷമായിട്ടുള്ള സ്ഥിതിഗതിയും എല്ലാം തന്നെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ 1.5 മണിക്കൂർ വരെ മുൻപ് വലിയ രീതിയിലുള്ള വെയിലും ചൂടും ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഞാൻ നിൽക്കുന്ന ഈ ഇടത്ത് പോലും വെള്ളത്തിനൊരല്പം ചൂടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴതല്ല അവസ്ഥ. മഴ ഒരുപക്ഷെ ഒരു മഴ പെയ്തേക്കാം എന്നുള്ള രീതിയിൽ അന്തരീക്ഷം മാറുന്നു. വെളിച്ചം മങ്ങിയിരിക്കുന്നു, വെയിൽ പോയിരിക്കുന്നു, സൂര്യനെ കാണാനില്ല. അങ്ങനെയാണെങ്കിൽ ഒരു മഴ കൂടി താങ്ങാനാവുന്ന ഒരു രീതിയിലേക്ക് ഡൽഹിക്ക് ഒരുപക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു സമയത്ത് പറ്റില്ല. 2-3 ദിവസം മുമ്പ് വരെ മാത്രമായിരുന്നു ഡൽഹിയിൽ മഴയുണ്ടായിരുന്നത്. അപ്പോഴെല്ലാം ഗതാഗത കുരുക്കുണ്ടായിരുന്നു, വെള്ളക്കെട്ടുണ്ടായിരുന്നു. ആ ഒരു വെള്ളക്കെട്ടെല്ലാം മണിക്കൂറുകൾക്കകം തന്നെ ഒഴുകിപ്പോയിരുന്നുള്ളൂ. അതിനുള്ള സൗകര്യം ഡൽഹി നഗരത്തിലുണ്ടായിരുന്നു. എന്നാൽ യമുന കരകവിഞ്ഞപ്പോൾ അതല്ല അവസ്ഥ. ഹിമാചലിലെയും ഹരിയാനയിലും പഞ്ചാബിലെയും എല്ലാം മഴ, യമുനയിലെ ജലനിരപ്പ് വർദ്ധിച്ചു. അതുകൂടാതെ തന്നെ അണക്കെട്ട് തുറന്നു വിട്ടതോടെ സ്ഥിതി രൂക്ഷമായി. ആ വെള്ളമെല്ലാം തന്നെ
ഡൽഹി ഈ യമുന നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഭാഗമായിട്ടുള്ള ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നു. അത് കരകവിഞ്ഞൊഴുകി ഇതുവരെ ഇല്ലാത്ത രീതിയിൽ 209 മീറ്റർ എന്നുള്ളൊരു ജലനിരപ്പ് ആ ഒരു അടിയിലേക്ക് ഇത് എത്തിയിരിക്കുന്നു. അതായത് ഡേഞ്ചർ ലെവലും അപായ നിലയും കടന്ന് 3 മീറ്ററോളം ഉയരത്തിലാണ് ഇപ്പോൾ നദി പൊക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇത് ഉയരുമെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതായത് വൈകിട്ട് 4 മണിയോടെ തന്നെ ഇപ്പോൾ ഉള്ളതിൽ നിന്നും വർദ്ധിച്ച് ഏറ്റവും ഉയരം കൂടിയ ഒരു രീതിയിലേക്ക് ഏറ്റവും ജലനിരപ്പ് വർദ്ധിച്ച് മൂർധന്യാവസ്ഥയിൽ എത്തുമെന്നുള്ള കാര്യം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ദേശീയ ജല കമ്മീഷനും ഒരേ സ്വരത്തിൽ പറയുന്ന സമയത്ത് അതിൻ്റെ ആശങ്ക അത് എത്രത്തോളം വലുതാണെന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്. ആ ഒരു നിർണായകമായിട്ടുള്ള മണിക്കൂറുകളിലൂടെയാണ് രാജ്യസംസ്ഥാനം പോകുന്നത്.